കേട്ടാ, അമ്മമ്മ പറഞ്ഞു രാത്രിയിൽ ചൂളം വിളിച്ചാൽ പാമ്പ് വരുമെന്ന്. കുട്ടിക്കൂട്ടത്തിനിടയ്ക്ക് നിന്നുള്ള ചോദ്യത്തിന് വാവാ സുരേഷിന്റെ മറുപടി ഇങ്ങനെ: ചെവി പോലുമില്ലാത്ത പാമ്പ് ശബ്ദം കേട്ട് വരുമെന്ന് പറഞ്ഞ അമ്മമ്മയോട് പറയണം, ഇങ്ങനെ തള്ളലേ എന്ന്. ചുറ്റും കൂട്ടച്ചിരി. അടുത്ത സംശയം: വെളുത്തുള്ളി ചതച്ചിട്ട് പാമ്പിനെ തുരത്തുന്നതിനെ പറ്റിയായിരുന്നു. ഉടനെത്തി ഉത്തരം: വെളുത്തുള്ളി ചതച്ച് തേങ്ങയും മുളകും ഒക്കെ ചേർത്ത് നല്ല ചമ്മന്തിയാക്കി കഴിച്ചോളൂ. അന്ന് ഏതോ അമ്മയിൽ ചമ്മന് അപ്പോഴമ്മ ചതച്ചത് എന്തോ കറിക്ക് ചതച്ചോണ്ട് പപ്പടി ചതച്ച വെളുത്തുള്ളിയാണ്. അത് വാരി ആ മുക്കളിട്ട് വെള്ളത്തിൽ കളക്കിയിട്ട് ചേരൻ ദേഹത്തിൽ തന്നെ ഒഴിച്ചു. ചേരൻ സ്പീഡിൽ തന്നെ പോയി. ഉടനെ അമ്മ ചേരൻ എന്താ പറയാ, ഈ മുണ്ടിന്റെ തലയെ പിടിച്ചിട്ട് അമ്മ ആയി കണ്ടുപിടിച്ച് ഉറയേക്ക വെളുത്തുള്ളി വെച്ചാൽ പാമ്പ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വെളുത്തുള്ളിയുടെ പിറകെ പോകുന്നത് കേട്ടോ. അല്ലാതെ പാമ്പ് വെളുത്തുള്ളിയായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. വെളുത്തുള്ളി നല്ലതാണ്, നല്ല രീതിയിൽ അച്ചാറിട്ട് അത് സൂപ്പർ ജമ്പാവരി കഞ്ഞി വെച്ച് കുടിക്കുക, സൂപ്പർ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. പാമ്പുകളെ പറ്റി പരമ്പരാഗതമായി നിലനിന്ന തെറ്റിദ്ധാരണകളെ മാറ്റി കുട്ടികളോട് സംവദിച്ചും സെൽഫി എടുത്തും വാവാ സുരേഷ് മാമ്പഴക്കൂട്ടത്തിൽ താരമായി. പാമ്പിനെ ഭയക്കേണ്ടതില്ല എന്നും കടിയേറ്റാൽ ചെയ്യേണ്ടത് എന്തെന്നും വാവ പറഞ്ഞുകൊടുത്തു. പക സൂക്ഷിച്ചു വെച്ച് പാമ്പ് കൊത്തുമെന്നത് കഥകളിൽ മാത്രമുള്ളതാണെന്നും വളരെ ചെറിയ തലച്ചോറുള്ള പാമ്പിന് ഓർമ്മ ശക്തി ഇല്ലെന്നും വാവ പറഞ്ഞു. ആദ്യം പേടിപ്പിക്കാതെ ഇവിടെ എന്താ കാണുക, അപ്പൊ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത വീട് നിങ്ങളും അവരുടെ വീട്ടുകാരും ഉടക്കാണ്. അപ്പൊ ആ വീട്ടിലൊരാളെ ചേര കടിച്ചു, നിങ്ങൾ ഇപ്പുറത്തുനിന്ന് കാണുന്നു. ഉടനെ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കൂടി ചെടി അവന് രാജകുമ്പല കടിച്ചു നോക്കി. ആ പാവട്ട ചേര കളി കളിയിട്ട് അറ്റാക്ക് ഒന്ന് അവിടെ വിളിച്ചാവും അല്ലെ. അപ്പൊ ചേട്ടത് പേടിപ്പിക്കാതിരിക്കുക. അപ്പൊ മൂർഖൻ കടിച്ചു ചേരയാണെന്ന് പറയുക. പേടിക്കേണ്ടത് പേടിക്കാതെ പേടിപ്പിക്കാതിരുത്തിട്ട് നടക്കാനോ കിടക്കാനോ ഒന്നും സമ്മതിക്കരുത്. പിടിച്ച് ഇരുത്തുക, ഇതുപോലെ ഇരുത്തിയിട്ട് കയ്യിലാണ് കടിയേറ്റ ഉയർത്തി വെക്കാൻ അനുവദിക്കരുത്. അപകടമാണ്. തൂക്കിയിട്ട നീരു ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാലി കടിച്ചു, കാലി കടിച്ച് ഒരു കാരണവശാലും കിടത്തിയോ ഇരുത്തിയോ ഒന്ന് കൊണ്ടുവരും. ഇങ്ങനെ കാലി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിരുത്തുക, കിടക്കാൻ അനുവദിക്കരുത്. അപ്പൊ സർക്കുലേഷൻ കൂടും. ഇങ്ങനെ ഇരുത്തുക. അപ്പൊ കടിയേറ്റ് ഇപ്പൊ ഇവിടെയാണ് കടിയേറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ ഇതുണ്ടോ, ഇങ്ങോട്ട് മടങ്ങുക കണ്ടോ. ഇതൊരു കടിയാണ്, കലമ്പലം വെച്ച് കിട്ടിയൊരു കടിയാണ്. ഇതാണ് ഞാൻ അഞ്ചു ദിവസം എൻ്റെ വേണം, നാലോ അഞ്ചു ദിവസം എൻ്റെ കേട്ടിട്ടുണ്ടോ. ഇങ്ങോട്ട് മടങ്ങുക, ഇത്രയും മടങ്ങും കണ്ടോ. ഇതൊരു കടിയാണ്. അപ്പോ ഇത് കടിച്ചപ്പോൾ ഞാൻ ഒരുപാട് സമയം അവിടെ പാമ്പിനെ പിടിച്ച് വണ്ടിയിലാക്കി ഇതിൻ്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ കെട്ടുന്നുണ്ട്. ഞാൻ വെളികളിലേക്ക് എത്തി. ഇതുപോലെയായിരുന്നു വല്ലാത്ത അവസ്ഥയാണ്. ഒരിക്കലും രക്ഷപ്പെടുന്ന പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ ഇതിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷ. ഇത്രയും ദൂരത്തിലുള്ള ഹോസ്പിറ്റലിൽ മൂർഖൻ, അണലി, രാജവെമ്പാല, പെരുമ്പാമ്പ്, ഇങ്ങനെ മുഴുവൻ പാമ്പുകളുടെ പ്രത്യേകതകളും ഇരപിടിക്കുന്ന രീതിയും വാവ വിശദീകരിച്ചു. വാവയ്ക്കൊപ്പം സെൽഫി എടുക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും കൂട്ടത്തിരക്കായിരുന്നു. എല്ലാവർക്കുമൊപ്പം ഫോട്ടോയ്ക്ക് നിന്ന് കൊടുത്താണ് വാവ മടങ്ങിയത്. തുടർന്നായിരുന്നു വിസ്മയം ജനിപ്പിച്ച് മാന്ത്രികൻ ബിനു പൈറ്റാളിന്റെ മാജിക് ക്ലാസ്. താളവും മേളവുമായി നാടൻ പാട്ട് കലാകാരൻ സി ഡി ബാബുവിന്റെ നാടൻ പാട്ട് കൂടി ചേർന്നതോടെ കുരുന്നുകൾ ആവേശത്താൽ ആറാടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.